ഇന്ന് ആറന്മുള വള്ളസദ്യയാണ്. ഒരേ പന്തിയിൽ ഒരേ ദിവസം ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ, ഏറ്റവും അധികം ആളുകൾ, അതാണ് ആറന്മുള അഷ്ടമി രോഹിണി സമൂഹ സദ്യ. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി സമൂഹ സദ്യ ഇന്ന് 11:30 ആരംഭിച്ചു. സാംസ്കാരികപരമായി കേരളത്തെ അടയാളപ്പെടുത്തിയ ഒരു സ്ഥലത്തിന്റെ പേരാണ് ആറന്മുള. മധ്യ തിരുവിതാംകൂറിന്റെ തനത് സംസ്കാരത്തെ, അതിനെ കേരളീയതയോട് ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ച ഇടമാണ് ആറന്മുള. ആറന്മുള കണ്ണാടി, ആറന്മുള പൊന്നമ്മ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും നിലനിർത്തുന്ന ആറന്മുളക്കാരുടെ സ്വന്തം ചടങ്ങാണ് ആറന്മുള വള്ളസദ്യ, മധ്യ തിരുവിതാംകൂറിന്റെ സ്വന്തം രുചിപ്പെരുമ. അമ്പലപ്പുഴ എന്ന് കേട്ടാലുടൻ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? പാൽപ്പായസം, വെള്ളമൂറുന്ന ആ രുചി. അവിടേക്ക് ആ സ്ഥലം കരപ്പറ്റിയതുപോലെ 36 വിഭവങ്ങളുടെ മഹോത്സവം. അത് തീർത്താണ് ആറന്മുള വള്ളസദ്യ മലയാള നാടിൻ്റെ സാംസ്കാരിക ബിംബങ്ങളിലേക്ക് നടന്നു കയറിയത്. ഭഗവാന്റെ ജന്മനാളെന്ന് വിശ്വസിക്കപ്പെടുന്ന അഷ്ടമി രോഹിണി നാളിലാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വള്ളസദ്യ നടക്കുന്നത്. പ്രധാന സദ്യ അഷ്ടമി രോഹിണി ദിനത്തിലാണെങ്കിലും കഴിഞ്ഞ വർഷം വരെ ചിങ്ങമാസം 1 മുതൽ മിക്ക ദിവസങ്ങളിലും ഭക്തന്മാരുടെ വഴിപാടായി ഇവിടെ വള്ളസദ്യ നടത്തിപ്പോന്നിരുന്നു. ഇതിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് പറയാം. വള്ളസദ്യ മഹോത്സവത്തിലെ പ്രധാന സദ്യ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി നാളിലാണ്. വിപുലമായ ചടങ്ങുകളാണ് അഷ്ടമി രോഹിണി ദിവസം അന്ന് ആറന്മുള ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിരാവിലെയുള്ള നിർമ്മാല്യ ദർശനം, അതിനുശേഷം പാർത്ഥസാരഥിയെ ഇഞ്ചയും എണ്ണയും ഉപയോഗിച്ച് തേച്ചു കുളിപ്പിക്കുകയാണ് ആദ്യ ചടങ്ങ്. ആറന്മുള ക്ഷേത്രത്തിലും മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലും പുലർച്ചെ പ്രത്യേക പൂജകളുണ്ട്, വഴിപാടുകളുണ്ട്, അതൊക്കെ നടക്കും. ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പമ്പയുടെ കിഴക്കും പടിഞ്ഞാറും കരയിലുള്ള എല്ലാ പള്ളിയോടങ്ങളും അതിരാവിലെ തന്നെ ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തും. കടവിലെത്തുന്ന പള്ളിയോടങ്ങളെ ക്ഷേത്ര ഭാരവാഹികൾ ദക്ഷിണ നൽകി അഷ്ടമംഗല്യത്തോടുകൂടിയായിരിക്കും സ്വീകരിക്കുക. തുടർന്ന് തുഴകളുമായി അവർ ക്ഷേത്രത്തിന് വലം വെച്ച് കിഴക്കേ നടയിൽ എത്തുകയും ചെയ്യും. കൊടിമരച്ചുവട്ടിൽ നിറവറകളും നിലവിളക്കുകളും ഒക്കെ ഒരുങ്ങി 11 മണിക്കുള്ള ഉച്ചപൂജ കഴിഞ്ഞാൽ തമ്പുരാന്റെ തിരുമുൻപിൽ തൂശനിലയിൽ സദ്യ വിളമ്പി സമർപ്പിക്കും. ഇതോടെ കേൾവി കേട്ട ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യക്ക് തുടക്കമാകും. അതിനിടയിൽ തന്നെ ക്ഷേത്രം അതിലകം ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. അതേ തുടർന്ന് ഭക്തർക്ക് സദ്യ വിളമ്പും. ഇഞ്ചി, കടുമാങ്ങ, ഉപ്പുമാങ്ങ, പച്ചടി, കിച്ചടി, നാരങ്ങ, കാളൻ, ഓലൻ, ചോറ്, പരിപ്പ്, പപ്പടം, നെയ്യ്, അവിയൽ, സാമ്പാർ, വറുത്ത എരിശ്ശേരി, രസം, ഉറത്തൈര്, മോര്, പ്രഥമൻ 4 കൂട്ടം, ഉപ്പേരി 4 കൂട്ടം, പഴം, വെള്ളുണ്ട, വട, ഉണ്ണിയപ്പം, കൽക്കണ്ടം, ശർക്കര, മുന്തിരിങ്ങ, കരിമ്പ്, മെഴുക്ക് പുരട്ടി, ചമ്മന്തിപ്പൊടി, ചീരത്തോരൻ, തേൻ, തകരത്തോരൻ, നെല്ലിക്കാച്ചാർ, ഇഞ്ചിത്തൈര്, മടന്തയിലത്തോരൻ, പഴുത്ത മാങ്ങാക്കറി, പഴം നുറുക്കിയത്, ചുക്കുവെള്ളം, ഇങ്ങനെ 36 വിവിധ വിഭവങ്ങളാണ് വള്ളസദ്യയിൽ വിളമ്പുന്നത്. വിഭവങ്ങളുടെ പേര് കേൾക്കുമ്പോഴേ വയറ് നിറഞ്ഞു അല്ലേ. സസ്യാഹാരങ്ങൾ മാത്രമടങ്ങുന്ന വിഭവ സമൃദ്ധമായ ഊണ് ആറന്മുള വള്ളസദ്യയുടെ പ്രത്യേകത. രുചികളിലെ നാനാതരങ്ങൾ ഈ സമ്പൂർണ്ണ സദ്യയിൽ അടങ്ങിയിരിക്കും. ഉള്ളിയോ വെളുത്തുള്ളിയോ പരമ്പരാഗതമായ കറികളായ ആറന്മുള വള്ളസദ്യയിൽ ഉപയോഗിക്കാറില്ല. എന്നാൽ പണ്ട് പതിവില്ലാതിരുന്ന ക്യാരറ്റ്, കൈതച്ചക്ക, പയർ ഇവ കൊണ്ടുള്ള വിഭവങ്ങൾ ഇന്ന് വിളമ്പുന്നുണ്ട്. അഷ്ടമി രോഹിണി നാളിൽ ആറന്മുള ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വെറും മണൽപ്പുറത്ത് പാവപ്പെട്ടവനും പണക്കാരനും പണ്ഡിതനും പാമരനും വ്യത്യാസമില്ലാതെ വള്ളസദ്യ ഉണ്ണാനിരിക്കും. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന വാഴയിലയിലാണ് പാരമ്പര്യമായി ആറന്മുള വള്ളസദ്യ ഉണ്ണുന്നത്. വള്ളസദ്യക്ക് ചില ക്രമവും ചിട്ടവട്ടങ്ങളും ഉണ്ട്. വള്ളസദ്യ വിളമ്പുന്നതിനും വള്ളസദ്യ ഉണ്ണുന്നതിനും ഒക്കെ ക്രമവും ചിട്ടയും പ്രധാനമാണ്. കേരളത്തിൽ നിലവിലുള്ള മറ്റെല്ലാ സദ്യകളെയും പോലെ ആറന്മുള വള്ളസദ്യക്കും ഇലയിടുന്നത് ഇലയുടെ തലഭാഗം, അതായത് വീതി കുറഞ്ഞ വശം, ഉണ്ണുന്ന ആളിൻ്റെ ഇടത്തുവശത്തായിരിക്കും. മാത്രമല്ല സദ്യയിൽ ഓരോ കറിക്കും ഇലയിൽ അതിൻ്റെതായ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. വള്ളസദ്യയിൽ കറികളെ 3 തിരിച്ചിരിക്കുന്നത്: തൊട്ടുകൂട്ടുന്ന കറികൾ അഥവാ തൊടുകറികൾ, കൂട്ടുകറികൾ, ചാറുകറികൾ, ഇങ്ങനെയാണ് അവ. കായനുറുക്ക്, ശർക്കര വരട്ടി, ചേനനുറുക്ക്, കൊണ്ടാട്ടം, ഇതാണ് സദ്യയിൽ ആദ്യം വിളമ്പുക. നാക്കിലയുടെ ഇടതുഭാഗത്താണ് ഇവയുടെ സ്ഥാനം. തൊട്ടു പിന്നാലെ ഇഞ്ചിപ്പുളി ഉൾപ്പെടെയുള്ള അച്ചാറുകൾ വിളമ്പും. ഇവയുടെ സ്ഥാനം എപ്പോഴും ഇലയുടെ ഇടത്തെ മൂലയിലാണ്. ഇവ തൊട്ടുകൂട്ടൽ ഇനമായിട്ടാണ് സദ്യയിൽ കണക്കുകൂട്ടുന്നത്. ഇലയുടെ മധ്യഭാഗത്തു നിന്നും വലത്തുഭാഗത്തേക്ക് കൂട്ടുകറികളായ അവിയൽ, തോരൻ, കാളൻ തുടങ്ങിയവ വിളമ്പും. പഴം ഇടതുവശത്ത് ഇലയുടെ താഴെയായി വയ്ക്കുന്നു. വള്ളസദ്യയുടെ മറ്റൊരു പ്രധാന ഇനമാണ് പർപ്പടകം. അത് വലിയ പർപ്പടകവും ചെറിയ പർപ്പടകവും ഉണ്ടായാലേ ഈ സദ്യ കേമം ആവുകയുള്ളൂ എന്നാണ് വയ്പ്. കൂട്ടുകറികളെല്ലാം വിളമ്പിയതിന് ശേഷം ആളുകളിരിക്കും, ചോറ് വിളമ്പും. ചാറുകറികളായ നെയ്യ് ചേർത്ത തുവരപ്പരിപ്പ്, പുളിശ്ശേരി, സാമ്പാർ, ഇത് ചോറിലാണ് ഒഴിക്കുന്നത്. വിളമ്പുന്ന ചോറ് ഇലയിൽ നേർപകുതി ആക്കണം എന്നാണ് രീതി. വലത്തെ പകുതിയിൽ പരിപ്പൊഴിച്ച് പപ്പടവുമായി ചേർത്ത് കഴിക്കും. അതിനുശേഷം അടുത്ത പകുതിയിൽ സാമ്പാർ വിളമ്പി അത് കഴിക്കും. സാമ്പാറിന് ശേഷം പായസം എത്തും.
നാല് കൂട്ടം പായസം. അത് കഴിച്ചു കഴിയുമ്പോൾ അതിന് പിന്നാലെ വീണ്ടും ചോറ് വിളമ്പും. ചോറിൽ ആദ്യം പുളിശ്ശേരിയും പിന്നാലെ രസവും മോരും എത്തും. ചോറൂണ് കഴിയുമ്പോൾ പഴവും കഴിച്ച് സദ്യ മതിയാക്കും. സദ്യ കഴിഞ്ഞ് ഇലമടക്കുന്നതിനും അതിൻ്റെതായ രീതിയുണ്ട്. ഊണ് കഴിഞ്ഞാൽ ഇല മുകളിൽ നിന്ന് താഴോട്ടാണ് മടക്കുക. ഇലയുടെ തുറന്ന ഭാഗം കഴിക്കുന്ന ആളിനെ അഭിമുഖീകരിക്കും. ഇതാണ് വള്ളസദ്യയുടെ വിളമ്പ് രീതിയും കഴുപ്പ് രീതിയും. ആറന്മുള വള്ളസദ്യയിലെ പ്രധാന വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു, പ്രധാനപ്പെട്ട ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞു, എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു, എങ്ങനെ ഇലമടക്കണം എന്നുവരെ പറഞ്ഞു. ശരിക്കും കേൾക്കുമ്പോൾ നമുക്കെല്ലാം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വരെ ഒന്ന് പോയി ഈ സദ്യയിൽ പങ്കെടുക്കണമെന്ന് കൊതി തോന്നിപ്പോകും. അത്രമാത്രം വിശേഷപ്പെട്ട ഒരു സദ്യ തന്നെയാണ് ആറന്മുള സദ്യ. എപ്പോഴെങ്കിലും നമുക്കൊക്കെ പോയി പങ്കെടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ആറന്മുള വള്ളസദ്യ ഉണ്ണുന്നതിനും ചില ചിട്ടവട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിരത്തിയിട്ട ഇലകളോട് വരിയിലേക്ക് കടന്നിരുന്നാൽ ആദ്യം ഇടത്തെ മൂലയിൽ വച്ചിരിക്കുന്ന വെള്ളം അല്പം കൈക്കൊമ്പിളിലെടുത്ത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇലയും പരിസരവും ശുദ്ധമാക്കണം. പിന്നീടാണ് ചോറ് വിളമ്പുന്നത്. വള്ളസദ്യയിൽ കറികൾ ആവശ്യപ്പെടുന്നത് പാട്ടുപാടിയാണ്. വിഭവങ്ങൾ വള്ളപ്പാട്ട് ഈണത്തിൽ ചൊല്ലിയാണ് ആവശ്യപ്പെടുക. ഇത്തരത്തിൽ ആവശ്യപ്പെട്ടാൽ ഇല്ല എന്ന് പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഭഗവത് വിരോധത്തിന് കാരണമാകും എന്നതാണ് ഒരു വിശ്വാസം. ആ വിശ്വാസം തെറ്റിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വള്ളസദ്യയുടെ മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.